നമസ്കാരം. കേരള വിഷൻ ന്യൂസ് പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. കേരള വിഷൻ ന്യൂസ് തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യും. നോക്കാം ഈ നിമിഷത്തെ പ്രധാന പ്രാദേശിക വാർത്തകൾ. എറണാകുളം ജില്ലയിലെ തട്ടുകൾ അടക്കമുള്ള ഹോട്ടലുകളിൽ അടിയന്തര പരിശോധന. നടപടി ഭക്ഷ്യ വിഷബാധയും ആരോഗ്യ പ്രശ്നങ്ങളും തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ നിയമലംഘകർക്കെതിരെ കർശന നടപടിയെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. പത്തനംതിട്ടയിൽ കോഴികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. നെടുമ്പുറത്ത് 1 കിലോമീറ്റർ ചുറ്റളവ് പ്രദേശത്തെ രോഗബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചു. കോഴികൾ, മുട്ട, ഇറച്ചി തുടങ്ങിയവ നശിപ്പിക്കാൻ ദ്രുതകർമ്മസേനയെ നിയോഗിച്ചു. രോഗലക്ഷണമുള്ള കോഴികളെ നാളെ മുതൽ കൊന്നു തുടങ്ങും. പ്രദേശത്ത് കോഴി ഇറച്ചിയും മുട്ടയും വിൽക്കുന്ന കടകൾ അടച്ചിടാൻ നിർദ്ദേശം. മൂന്നാർ എസ്റ്റേറ്റിലെ റേഷൻ കടയിൽ വീണ്ടും മരിക്കൊമ്പൻ കാട്ടാനയുടെ ആക്രമണം. റേഷൻ കടയുടെ മേൽക്കൂര ഭാഗികമായി തകർത്തു. കാട്ടാനയെ തുരത്താൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. ഇടുക്കി നെടുങ്കണ്ടത്ത് കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് ഒരാഴ്ച. വിതരണം മുടങ്ങിയത് മോട്ടോർ തകരാറിലായതോടെ വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിൽ നാട്ടുകാർ. മോട്ടോറിന്റെ തകരാർ ഉടൻ പരിഹരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി. ഉത്പാദനം കുറഞ്ഞതിൽ ആശങ്കയിലായാലും കുരുമുളക് കർഷകർ. കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും ഉൽപാദനം പ്രതിസന്ധിയിലാക്കി. വിളവ് 3-1. വാർത്തകൾ വിശദമായി. പത്തനംതിട്ടയിലെ നെടുമ്പ്രം പഞ്ചായത്തിൽ കോഴികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചതോടെ 1 കിലോമീറ്റർ ചുറ്റളവ് പ്രദേശത്തെ രോഗബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചു. ഈ പ്രദേശത്തെ കോഴികൾ, മുട്ട, ഇറച്ചി തുടങ്ങിയവ നശിപ്പിക്കാൻ ദ്രുതകർമ്മസേനയെ നിയോഗിച്ചു. നാളെ മുതൽ 3 ദിവസം കർഷകരുടെ വീടുകളിൽ എത്തി രോഗലക്ഷണങ്ങളുള്ള കോഴികളെ കൊല്ലാനാണ് നീക്കം. അതേസമയം രോഗവ്യാപന പരിധിയിൽ കോഴി ഇറച്ചിയും മുട്ടയും വിൽക്കുന്ന കടകളും അടച്ചിടാൻ നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയിലെ തട്ടുകട ഉൾപ്പെടെയുള്ള ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ അടിയന്തരമായി പരിശോധന നടത്തണമെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ രേണുരാജ് നിർദ്ദേശിച്ചു. പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം പലയിടത്തും ഭക്ഷ്യ വിഷബാധയും ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധന നടത്തി നിയമലംഘകർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം. പോലീസ്, റവന്യൂ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മേധാവികൾക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. PT7 പിടിക്കാനുള്ള ദൗത്യ സംഘം ധോണിയിലെത്തി. മുത്തങ്ങയിൽ നിന്ന് 3-ാമത്തെ കുങ്കിയാനയും ധോണിയിലെത്തിച്ചു. PT7 എന്ന ഒറ്റയാനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള തീരുമാനം ഇന്ന് ചേരുന്ന യോഗത്തിൽ ഉണ്ടായേക്കും. അതേസമയം ധോണിയിലെ ഭൂപ്രകൃതിയും ദൗത്യത്തിനും വെല്ലുവിളിയാണ്. പരമാവധി ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കടയിൽ വീണ്ടും മരിക്കൊമ്പൻ എന്ന കാട്ടാനയുടെ ആക്രമണം. റേഷൻ കടയുടെ മേൽക്കൂര ഭാഗികമായി തകർത്തു. 2 ദിവസം മുൻപാണ് ഇതേ റേഷൻ കട തകർത്ത് അരിക്കൊമ്പൻ ചാക്ക് കണക്കിന് അരി നശിപ്പിച്ചത്. 10 പേരുടെ ജീവനെടുത്ത കാട്ടാനയാണ് അരിക്കൊമ്പൻ. കാട്ടാനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസി. പടയപ്പയ്ക്കും മൊട്ടവാലനും ചക്കക്കൊമ്പനും പിന്നാലെ ഹൈറേഞ്ചിലെ അടുത്ത താരമാണ് അരിക്കൊമ്പൻ. അരിയോടുള്ള കാട്ടുകൊമ്പന്റെ ഇഷ്ടം ആളുകളുടെ സ്വൈര്യ ജീവിതവും പൊതുമുതലുമൊക്കെയാണ് നശിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് കിട്ടേണ്ട റേഷൻ പോലും കാട്ടുകൊമ്പന്മാർ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട അരിക്കൊമ്പൻ പൊളിച്ചത്. കടക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന റേഷൻ അരിയും അകത്താക്കി. ശബ്ദം കേട്ട് നാട്ടുകാരെത്തി ബഹളം വെച്ചതോടെയാണ് ഒറ്റയാൻ പിന്തിരിഞ്ഞു പോയത്. തുടർന്ന് ഇന്നലെ രാത്രി എത്തിയ ആന റേഷൻ കട പൊളിക്കുന്നതിനുള്ള ശ്രമം നടത്തി. ചുണ്ടേൽ സ്വദേശി ആന്റണിയാണ് കഴിഞ്ഞ 26 വർഷമായി ഈ റേഷൻ കട നടത്തുന്നത്. എത്ര തവണ കാട്ടാന ആക്രമണം ഉണ്ടായെന്ന് കണക്കുകളില്ല. ഓരോ തവണയും കാട്ടാന കട തകർക്കുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും തുറക്കും. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പുതിയ റേഷൻ കട നിർമ്മിച്ചു നൽകുവാൻ ആലോചിക്കുന്നതായും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന് മാത്രമായി RRT യൂണിറ്റ് അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു. ഇന്നലെ രാത്രിയോടുകൂടി പന്നിയാറിൽ വീണ്ടും ഈ അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ റേഷൻ കട തകർക്കുകയും
അരി ഉണ്ടായിരുന്ന അരി വലിച്ച് പുറത്തിടുന്ന ഒരു സംഭവവികാസം പോലും ഇന്നലെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആനയിറങ്ങലിലും പന്നിയാറിലുമായിട്ട് നിരവധി തവണയാണ് ആന റേഷൻ കടകൾ തകർത്തിട്ടുള്ളത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട അധികാരികളും അടിയന്തരമായിട്ട് ഇടപെടലുണ്ടാകണം. ഞാൻ നിരവധി തവണ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ആർ ആർ ടി ടീമിനെ ഞങ്ങൾക്ക് പ്രത്യേകമായി വിട്ടുതരണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അടിയന്തരമായി ഈ ആനശല്യത്തിന് പരിഹാരമുണ്ടാക്കി ഇല്ലെങ്കിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ പ്രക്ഷോഭവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടി വരും. രണ്ടാഴ്ച മുമ്പേ ഇതേ ഒരു കൊമ്പൻ തൊണ്ടിമലയിൽ രണ്ട് വീടുകൾ തകർത്തിരുന്നു. അക്രമകാരിയായ കാട്ടുകൊമ്പനെ തുരത്താൻ വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. 2023 പ്രവാസി ഭാരത കർമ്മശ്രേഷ്ഠ പുരസ്കാരം ശ്യാം പി പ്രഭുവിന്. പ്രവാസി ലോകത്തെ പ്രവർത്തന മികവിനും സാമൂഹിക മേഖലകളിലെ സംഭാവനകളും കണക്കിലെടുത്താണ് പുരസ്കാരം. ഓറിയോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമാണ് ശ്യാം പി പ്രഭു. പ്രവാസി ദിനത്തോടനുബന്ധിച്ച് NRI കൗൺസിൽ ഓഫ് ഇന്ത്യയും പ്രവാസി ഭാരതി ന്യൂസ് ബുള്ളറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ UAE കോൺസുലേറ്റ് ജനറൽ വൈസ് കൗൺസിലർ ഹിസ് എക്സലൻസി ഷെയ്ഖ് ഹമാദ് അബ്ദുള്ള അൽ ഹെബ്സി പുരസ്കാരം സമ്മാനിച്ചു. ലോക്സഭാ MP NK പ്രേമചന്ദ്രൻ, KK രമ MLA, മുൻമന്ത്രി KC ജോസഫ്, കെ സുരേന്ദ്രൻ, നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, പ്രവാസി ബന്ധു എസ് അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി നെടുങ്കണ്ടത്ത് കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് ഒരാഴ്ച. മോട്ടോർ തകരാറിലായതിനെ തുടർന്നാണ് വിതരണം മുടങ്ങിയത്. വെള്ളം കിട്ടാതായതോടെ വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. മോട്ടോറിന്റെ തകരാർ ഉടൻ പരിഹരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കി. കല്ലാർ പുഴയോട് ചേർന്ന് താനിമൂട്ടിൽ സ്ഥാപിച്ച പമ്പ് ഹൗസിൽ നിന്നാണ് നെടുങ്കണ്ടത്ത് കുടിവെള്ള വിതരണം ചെയ്യുന്നത്. പ്രദേശത്തെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളമെത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. എന്നാൽ പമ്പ് ഹൗസിലെ മോട്ടോർ പണിമുടക്കിയതോടെ ഒരാഴ്ചയിലേറെയായി പ്രദേശത്ത് കുടിവെള്ളം കിട്ടാക്കനിയാണ്. 2 മാസം മുൻപ് നന്നാക്കിയ മോട്ടറാണ് വീണ്ടും തകരാറിലായത്. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. സാധാരണക്കാരും മറ്റാശുപത്രിയിലെ രോഗികളും ഒക്കെ ആശ്രയിക്കുന്ന ഈ കുടിവെള്ള പദ്ധതി എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റി മുൻകൈ എടുത്തുകൊണ്ട് റെഡിയാക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെയൊക്കെ ആവശ്യം. താനിമൂട്ടിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ചെക്ക് ഡാമിലെ കലങ്ങിയ വെള്ളം പമ്പ് ചെയ്തപ്പോൾ മണ്ണ് കയറി മോട്ടോർ കേടായെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. അതേസമയം മോട്ടോറിന്റെ തകരാർ ഉടൻ പരിഹരിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മറയൂർ 3 റോഡിൽ സ്കൂൾ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കോയമ്പത്തൂർ കമ്പാളപ്പെട്ടി സ്വദേശി വിക്രമാണ് മരിച്ചത്. ബുധനാഴ്ച വൈകുന്നേരമാണ് അപകടമുണ്ടായത്. കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ഇന്ന് രാവിലെയോടെയാണ് വിക്രം മരിച്ചത്. തിരുവനന്തപുരം കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ എലിമല ഗ്രാമത്തിലേക്കുള്ള നടപ്പാത പാലം തകർന്ന് പിക്കപ്പ് വാൻ കനാലിൽ പതിച്ചു. വ്യാഴാഴ്ച രാവിലെ 9 കോട്ടൂർ സ്വദേശിയായ നാസറിന്റെ പിക്കപ്പ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സ്വകാര്യ വ്യക്തിക്ക് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ പാറപ്പൊടിയുമായി പാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അപകടം. പാലം തകർന്ന് വാഹനം കുമ്പിൾമൂട് തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു. നിലവിലെ പാലം കാലപ്പഴക്കം കൊണ്ട് അപകടാവസ്ഥയിലായിരുന്നു. പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വഭിത്തി ഇടിഞ്ഞാണ് പിക്കപ്പ് വാഹനം തോട്ടിലേക്ക് പതിച്ചത്. അപകടം നടന്നയുടൻ നാട്ടുകാരും റോഡിലെ യാത്രക്കാരും സംയോജിതമായി ഇടപെട്ട് രക്ഷാപ്രവർത്തനം നടത്തി. കണ്ടുപിടുത്തങ്ങളുടെ തോളനാണ് പാലക്കാട് സ്വദേശി കൃഷ്ണപ്രസാദ് വാര്യർ. വിദ്യാഭ്യാസം 8 ആണെങ്കിലും കൃഷ്ണപ്രസാദിന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഒരു എഞ്ചിനീയറുടെ വൈദഗ്ധ്യമുണ്ട്. 2009 പാമ്പാടി ഐവർമഠത്തിലെ ശവസംസ്കാര ചടങ്ങുകൾക്ക് കർമ്മിയായി കൃഷ്ണപ്രസാദ് വാര്യർ തിരുവില്ലാമലയിലെത്തുന്നത്. പ്ലംബിംഗ് ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്തിരുന്ന കൃഷ്ണപ്രസാദ് ബാല്യകാലം മുതൽ തന്നെ കണ്ടുപിടുത്തങ്ങളുടെ തോഴനായിരുന്നു. അധികം അധ്വാനമില്ലാതെ കൈക്ക് പരിക്കേൽക്കാതെ കരിക്ക് കുടിക്കാനുള്ള ഉപകരണമാണ് ഏറ്റവും പുതിയതായി കൃഷ്ണപ്രസാദ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. 500 താഴെ മാത്രം വില വരുന്ന ഇരുമ്പ് കൊണ്ടാണ് ഈ ഉപകരണം നിർമ്മിച്ചത്. കരിക്ക് വയ്ക്കാനുള്ള സ്റ്റാൻഡും സ്പ്രിംഗ് ഘടിപ്പിച്ച കൂർത്ത ഇരുമ്പ് ദണ്ടുമാണ് പ്രധാനമായും ഉള്ളത്. ചുറ്റിക കൊണ്ട് മൃദുവായി ഒന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി, കരിക്ക് തുറക്കും. മൃതശരീരം ദഹിപ്പിക്കുന്ന തൊഴിലുമായി ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുമായിട്ടും കൂടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 1998 ഇലക്ട്രിക് പോസ്റ്റിൽ കയറുവാനുള്ള ഒരു ഇരുമ്പ് ചെരുപ്പ്
എന്ന ഒരു സാധനം ഞാൻ കോച്ചിൽ നടന്നു കയറേണ്ട ഒരു ചെരുപ്പുണ്ടാക്കി. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു ഉപകരണമാണ് കൃഷ്ണപ്രസാദിന്റെ ഡ്രയർ. കൊപ്ര, കൊണ്ടാട്ടം, റബ്ബർ ഷീറ്റ് എന്നിവ ഉണക്കാനുള്ള ഡ്രയർ പ്രവർത്തിപ്പിക്കുമ്പോൾ ആവശ്യമായ ചൂടുവെള്ളവും മിനറൽ വാട്ടറും ഡ്രയർ ഉൽപ്പാദിപ്പിക്കും. മഴക്കാലത്ത് ഇലക്ട്രിക് പോസ്റ്റിൽ കയറാനുള്ള ഇരുമ്പു ചെരുപ്പ്, ശവദാഹം എളുപ്പമാക്കാനുള്ള ബ്ലോവർ, ഇലക്ട്രോണിക്സ് ബ്ലോവർ, വാഹനങ്ങൾ കഴുകാനുള്ള വാട്ടർ സർവീസ് സ്റ്റേഷൻ, വിറകുമുറിക്കുന്ന യന്ത്രം തുടങ്ങിയവയെല്ലാം കൃഷ്ണപ്രസാദിന്റെ കണ്ടുപിടുത്തങ്ങളാണ്. ഐവർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപമുള്ള മലവട്ടത്ത് മഠത്തിലാണ് കൃഷ്ണപ്രസാദും കുടുംബവും താമസിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കേരള പാരൽ കോളേജ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം 21-22 തീയതികളിൽ കൊല്ലം കുണ്ടറയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന കലോത്സവം 21-ാം തീയതി രാവിലെ 10 മണിക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. സമാന്തര വിദ്യാഭ്യാസ മേഖലയെ ഔദ്യോഗിക തൊഴിൽ കേന്ദ്രങ്ങളായി അംഗീകരിക്കുക, പാരൽ കോളേജ് അധ്യാപകർക്ക് ബിഎഡ്, ഡിഎഡ് കോഴ്സുകൾ, PSC അധ്യാപക നിയമനങ്ങൾ തുടങ്ങിയവയിൽ സംവരണം, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാർഷിക വിളകൾ ഒഴിഞ്ഞ് ഗ്രാമം വിമാനത്താവളമായി മാറിയപ്പോൾ നെടുമ്പാശ്ശേരിയുടെ കാർഷിക പഴമയെ ഓർപ്പിച്ച് അത്താണിയിലെ ശില്പം. തലച്ചുമടുമായി പോകുന്ന കർഷകന് ഭാരം ഇറക്കി വെക്കാൻ സ്ഥാപിച്ച കരിങ്കൽ അത്താണിയാണിപ്പോൾ ശില്പിയുടെ കരങ്ങളിലൂടെ രൂപമാറ്റം പ്രാപിച്ച് പഴയ പ്രതാപവുമായി നിൽക്കുന്നത്. നെല്ലും പച്ചക്കറി കൃഷികളും കൊണ്ട് സമൃദ്ധമായിരുന്ന ഒരു പ്രദേശത്തിന്റെ പഴമയുടെ ചരിത്രം പേറുകയാണ് അത്താണി. നെടുമ്പായി എന്ന് ചുരുക്കപ്പേരുള്ള നെടുമ്പാശ്ശേരി ഒരു കാലത്ത് കാർഷിക വിളകളാൽ സമൃദ്ധമായിരുന്നു. കാർഷിക വിളകൾ തലയിലേന്തി കിലോമീറ്ററുകൾ താണ്ടിയായിരുന്നു അന്ന് കർഷകർ അങ്കമാലിയിലും എളവൂർ ചന്തയിലും എത്തിയിരുന്നത്. കർഷകന് ഭാരമിറക്കി വെച്ച് അല്പനേരം വിശ്രമിക്കാൻ ഭൂ ഉടമകളുടെ കൂട്ടായ്മ സ്ഥാപിച്ച തൂണുകളിലൊന്നാണ് ഇന്നും പഴമയുടെ ഓർമ്മകളുമായി പുതുശില്പമായി മാറിയത്. ശില്പിയും ഫൈനാൻസ് കോളേജിലെ അധ്യാപകനുമായ പ്രൊഫസർ പി കേശവൻകുട്ടിയുടെ കരവിരുത് പതിഞ്ഞപ്പോൾ അന്യാധീനപ്പെട്ട കരിങ്കൽ പാളി ഒരു ശില്പമായി മാറി. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അത്താണി ഉണ്ടായിരുന്നു. അവിടെ ആളുകൾ തൊഴിലാളികളും കർഷകരും അവരുടെ ചുവട്ടു സാധനങ്ങളെല്ലാം കൊണ്ട് ഇറക്കി വെച്ച് വിശ്രമിക്കുക, അവിടെ മോരും വെള്ളം അതുപോലെ കഴിക്കാനുള്ള ലഘു സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ആ ഒരു കാലം എനിക്ക് ഓർമ്മ വന്നു. അന്നത്തെ ഓർമ്മ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അന്നത്തെ ഒരു കർഷകൻ, ആരോഗ്യ ദൃഢഗാത്രനായ കൃഷിക്കാരനെയാണ് ഞാൻ രൂപകൽപ്പന ചെയ്തത്. നാൽക്കവലയിലെ പട്ടത്തറയിൽ 10 അടിയോളം ഉയരത്തിലാണ് പച്ചക്കറി കുട്ടയും ഏന്തിയ കർഷകനോടൊപ്പം പഴയ കരിങ്കൽ പാളി സ്ഥാപിച്ചത്. അന്നത്തെ പഴയ അത്താണി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിമാനത്താവളമായി വികസിച്ച നാടിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ഈ ശില്പം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.